लव जिहाद विषय सीपीएम कापट्यम तामरशेरी क्रिस्तन पे कुछ मुस्लिम युवाव विवाह सीपीएम नेता डीवाईएफआई नेता विवाह पेरी सीपीएम जिला सेक्रेटरियेट अंगम परामर्शम आ परामर्शम नाक पिया सीपीएम क्रिस्तन समुदाय पे कुछ लक्ष्यम वो लव नार्कोटिक जिहाद पाला बिशप अभिमन्यन कल्लरंगाट्ट पितावे कुछ मुंबे केरल पोलिस केस कल्लरंगाट्ट पिताव अब जॉर्ज एन तोमस सीपीएम नेता पर अब नाक अदान या सीपीएम कापट्यम कूड़ी रंग जॉर्ज एम तोमस केरलास पिणा विजय सरकार बिशपे अभिवंदन कलरंगाट पितास अद सीपीएम नेता संस्थान व्यापक वाली विवाद सृष्टि अद पगल आक्षेपी आयोजित जॉर्ज एम तोमस पर अदर नाक पिया कलरंगाट पिता केस जॉर्ज एम तोमस केस अदल्लादे सीपीएम नेता पर अब नाक पिया पाला बिशप पर अब केस कुमेंव सहोद श्रीमान पिणा विजय विशदी मुख्यमंत्री निरवधि वेद बहुमान कलरंगाट पिता अधिक्षेप वाकुपयोग विशेषिप पक्ष इवे आ नुनपट्यम सीपीएम एला क्यों सीपीएम कापट्यु लव जिहाद विषय सीपीएम कापट्यम रंग कर्षक स्नेह कापट्यु लव जिहाद विषय सीपीएम कापट्यम सीपीएम ई क्यों ना सरकारी नीपा व्यक्त या लव जिहाद आद्यम सीपीएम व्यक्त सीपीएम सीपीएम नेता लव जिहाद संशय पार्टिये अच्छी संशय पे कुटे कुटे आरोपण उन्न आरोप पिशोधिका आरोप अन्वेषिकोड़ी पर सुप्रींकोड़ी लव जिहाद अच्छा निद लव जिहाद निर्वचन पड़ीकृत्यते इंडियन शिक्षा नियम अदानर्थ मतपरीवर्तन लक्ष्यम वो विवाह केंद्र सरकार सीपीएम ब्रांच सम्मेलन विद्यासंपन्नर युवति तीव्रवाद चिंतीपा बोधपूर्व श्रम अधारणकार लव जिहाद गूढ़लक्ष्योड़ मतपरीवर्तन नीक निगमन साध्य हादसा इतना अन्वेषण अलग निर्बंधि मतपरीवर्तन लक्ष्यम
विवाह सुप्रीम कोर्ट नल्कि ऋपट अंद्र ऐजेंसी ते अन्वेषि और विषय വീണ്ടും വീണ്ടും ഈ ആളി കത്തിക്കുന്നതിന്റെ ലക്ഷ്യം എന്തായി സിപിഎം അതിനാണ് മറുപടി പറയട്ടെ അല്ല ബിജെപി മുതലേ ഈ ആളി കത്തിക്കുന്നുണ്ടോ സിപിഎം അല്ലേ പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്ത രേഖയിൽ പറയുന്നത് അപ്പോൾ അതിനർത്ഥം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഞാൻ നേരത്തെ തന്നെ ആവർത്തിച്ചു അതായത് മതപരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു അതാണ് എൻഐഎ പറഞ്ഞത് അല്ലാതെ വേറെ ഏത് കേസാ എൻഐഎ അന്വേഷിച്ചത് ആ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയില്ല അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഒരു കേസും അന്വേഷിച്ചിട്ടില്ല അതൊക്കെ വാദത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തപ്പോഴാണ് കേസിന്റെ കാര്യം ഡീറ്റെയിൽസ് ഒന്ന് പറയും അല്ല അന്ന് അല്ല ആ ഒരു കേസിന്റെ കാര്യത്തിൽ അത് പറഞ്ഞു അതല്ലാതെ ലോകത്തെവിടെയും നടക്കുന്നില്ല എന്ന് എൻഐഎ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടാണ് എൻഐഎ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ വാദങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളെങ്കിലും ഉന്നയിക്കരുത് നിങ്ങളെങ്കിലും ഉന്നയിക്കുമ്പോൾ നിങ്ങൾ വസ്തുതാപരമായിട്ട് ചോദ്യം ചോദിക്കണം ഒരു കേസിന്റെ പേര് പറയുമ്പോൾ ആ കേസിന്റെ സമയത്ത് ലോകം മുഴുവനുള്ള ഇത്തരം നീക്കങ്ങൾ മുഴുവൻ അന്വേഷിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ല മറ്റേതെങ്കിലും കേസുകളുണ്ട് അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സിപിഎം തന്നെ പറയുന്നതിന്റെ ബിജെപി കളിയാണ് പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ബിജെപിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത് കല്ലങ്ങാട്ട് പിതാവ് പറഞ്ഞതും സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി രംഗം പറഞ്ഞതും തമ്മിലാണല്ലോ ബിജെപിയുടെ നിലപാട് ബിജെപി പറയും അത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപിയുടെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അല്ല കേരളത്തിൽ അങ്ങനെ ഒരു കേരളത്തിൽ നടക്കുന്നതിനെക്കുറിച്ചാണല്ലോ സിപിഎമ്മിന്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റി അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കുള്ള ഉദ്ഘാടന കുറിപ്പിൽ വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദത്തിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്ന് കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അത് സിപിഎം പറഞ്ഞത് ബിജെപിക്ക് അഭിപ്രായമുണ്ടോ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പൊ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ലല്ലോ നിങ്ങൾക്കിപ്പോ നാളെ ബിജെപിയുടെ അഭിപ്രായം പറയാനല്ലോ ഞാൻ പത്രസമ്മേളനം വിളിച്ചത് ഈ ഒളിച്ചുകളിയും ഈ കാപട്യവും അവസാനിപ്പിക്കണം എന്ന് പറയാനാണ് അപ്പൊ ഈ പറഞ്ഞ രേഖയെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു ഈ ചോദ്യം എന്താ തിരിച്ചു ചോദിക്കാതിരുന്ന എം പി രാജേഷിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിറക്കോ അല്ല എം പി രാജേഷ് പറയുമ്പോൾ തിരിച്ചു ചോദിക്കാൻ നിങ്ങൾക്കൊന്നുമില്ല അതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെയും പല ആൾക്കാരുടെയും പ്രശ്നം കാരണം പിണറായി വിജയനോട് തിരിച്ചു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ സൈബർ ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാൻ ധൈര്യമില്ല അതവിടെ നിൽക്കട്ടെ മാധ്യമപ്രവർത്തകരുടെ കാപട്ടിയല്ല ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത് സിപിഎമ്മിന്റെ കാപട്ടിയാണ് ചർച്ച ചെയ്തത് ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം സൗകര്യമായിട്ട് വിഷയം മാറ്റത്തില്ല അല്ല എന്താ എടുക്കാത്തത് അതുപോലെ കല്ലറങ്ങാട്ട് പിതാവിനെതിരായിട്ട് എന്താ നാക്കുപിഴയായിട്ട് കണക്കാക്കാതിരുന്നത് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ കേസെടുക്കുമ്പോ അതേ കുറ്റമല്ലേ ജോർജ് എം തോമസ് ചെയ്തത് ഞാൻ ഇന്നലെ ഏതോ ഒരു ചാനലിൽ ജോർജ് എം തോമസിന്റെ ഇന്റർവ്യൂ വളരെ വ്യക്തമായിട്ട് കണ്ടു ജോർജ് എം തോമസ് ആവർത്തിച്ച് പറഞ്ഞു ലവ് ജിഹാദ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പ്രചരണമാണ് നിങ്ങളതിനെ പിന്തുണക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു വാക്കിനെ കുറിച്ചല്ല ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നു അതിനാണ് ഞാനും പറയുന്നത് കല്ലറങ്ങാട്ട് പിതാവ് പറയുമ്പോ നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് നാക്കുപിഴയാക്കുന്നില്ലല്ലോ ഇപ്പൊ സിപിഎമ്മിന്റെ കാപട്യവും സിപിഎമ്മിന്റെ ഒളിച്ചുകളി അതാണ് എനിക്ക് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് പറയുന്ന കാര്യം പറഞ്ഞ് ജോർജ് എം തോമസിനെതിരെ കേസെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഏത് അങ്ങ് പറയുന്ന അതേ ആശയം പറഞ്ഞ് ജോർജ് എം തോമസിനെതിരെ കേസ് അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്കുകളെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ സിപിഎമ്മിന്റെ കാപട്യം ജോർജ് എം തോമസ് പറയുമ്പോ നാക്കുപിഴ അതേ കാര്യം കല്ലറങ്ങാട്ട് പിതാവ് പറയുമ്പോ അത് കേസെടുക്കേണ്ട കുറ്റം മതസ്പർദ്ധ വളർത്തൽ എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് മതസ്പർദ്ധ വളർത്തലാണെന്നാണ് അല്ല ഇതില് ജോർജ് എം തോമസ് പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഞാൻ ജോർജ് എം തോമസിനോട് യോജിക്കുന്നുണ്ടോ എന്ന് പ്രഖ്യാപിക്കാനല്ലല്ലോ ഞാൻ ഇവിടെ വന്നത് ഞാൻ ജോർജ് എം തോമസിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ വിഷയമാണ് ആദ്യത്തെ വിഷയം ഈ രണ്ടുപേര് പറയുമ്പോൾ രണ്ട് നിലപാടെന്താണെന്നാണ് വിഷയം ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയമല്ല നിങ്ങളുടെ ചോദ്യം അല്ല ആദ്യത്തെ വിഷയം മനസ്സിലായി രണ്ടാമത്തെ വിഷയം എന്തുകൊണ്ടാണ് ഏത് ജോർജ് എം തോമസിനെതിരെ അതിനെ പറഞ്ഞത്
ജോർജ് എൻ തോമസിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് വിശദീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കല്ലറ നാട്ടിലെ നിയമം എല്ലാവർക്കും ഒരേപോലെ നടപ്പിലാണല്ലോ. കല്ലറങ്ങാട്ട് പിതാവ് പറയുമ്പോ കേസ്, അത് മതസ്പർദ്ധ വളർത്തൽ. സി പി എം നേതാവ് പറഞ്ഞാൽ മതസ്പർദ്ധയില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്.